നിരൂപണം നടത്തുന്നതിലെ സത്യസന്ധതയാണ് മലയാള സാഹിത്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ പ്രചോദനമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തൃശൂർ ഗാന്ധി നെഹ്റു കൾച്ചറൽ ആൻഡ് റിസർച്ച് ലൈബ്രറിയുടെ പ്രഥമ ഇന്ദിരാഗാന്ധി പുരസ്കാരം തൃപ്രയാറിൽ ബാലചന്ദ്രൻ വടക്കേടത്തിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി നിരൂപകന്മാർ മലയാള സാഹിത്യ രംഗത്തുണ്ട്. എന്നാൽ നിർഭയരും നിഷ്പക്ഷരുമായ നിരൂപകന്മാർക്ക് മാത്രമാണ് മലയാള സാഹിത്യത്തെ മുന്നോട്ട് നയിക്കാനാവുക. കഥകളും കവിതകളും സാഹിത്യവുമെല്ലാം മുഖം നോക്കിയല്ല നിരൂപണം ചെയ്യേണ്ടത്, മറിച്ച് അവയിലെ ഉള്ളടക്കവും രചനകളിലെ വൈഭവവുമെല്ലാം അടിസ്ഥാനമാക്കിയാണ് നിരൂപണം നടത്തേണ്ടത്. ഇക്കാര്യത്തിൽ നിർഭയനും നിഷ്പക്ഷനുമായ നിരൂപകനായാണ് ബാലചന്ദ്രൻ വടക്കേടത്തിനെ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തുക. ഒരൊറ്റ ഫ്രെയിമിൽ നിന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ എഴുത്തുകാർ മൗനം കൊണ്ട് അധികാരത്തോട് സമരസപ്പെടുമ്പോൾ വടക്കേടത്ത് അനീതിക്കെതിരെയുള്ള ഉറച്ച ശബ്ദമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. 50,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ചേർന്ന പുരസ്കാരം അദ്ദേഹം ബാലചന്ദ്രൻ വടക്കേടത്തിന് സമ്മാനിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, VT ബൽറാം MP, വിൻസെന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായർ, PL ജോമി, എൻ ശ്രീകുമാർ, അനിൽ പുളിക്കൽ, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി എന്നിവർ സംസാരിച്ചു. എഴുത്തിന്റെ രംഗത്ത് എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് നമുക്ക് വിദൂഷകരുടെ കുറവുണ്ടായിട്ടില്ല, കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇല്ല. രാഷ്ട്രീയ രംഗത്തുമുണ്ട്, എല്ലാ സമസ്ത മേഖലകളിലുമുണ്ട്. അപ്പം അങ്ങനെ മാത്രം ചെയ്യുന്ന കുറേ സംഘങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്ത്, അപ്പോൾ ചില നമ്മൾ പറഞ്ഞല്ലോ അടിസ്ഥാനമിട്ട ചില എഴുത്തുക, അവരെന്തെഴുതിയാലും അത് നല്ലതാണ് എന്ന് മാത്രം പറയുന്ന കുറേ നിരൂപകരുണ്ട്. അവരുടെ ഇടയിലാണ് എഴുത്തുകാരൻ്റെ ചരിത്രമോ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മഹത്വമോ നോക്കാതെ ഏതെങ്കിലും കൃതികളുടെ നിരൂപണം നടത്തുമ്പോൾ കൃത്യമായ വയലേഷം എന്നെ അത് എന്തായിരിക്കും, സമൂഹത്തിൽ പ്രതികരണം ഉണ്ടാകാൻ പോകുന്നത്, വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്ത് ചിന്ത തോന്നും എന്നൊന്നും വിലയിരുത്താതെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടിയ നിരൂപണമാണ് ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷം.